അന്നകര ചിറക്കൽ പ്രദേശത്തെ ഗ്രാമവാസികൾക്ക് മറ്റ് ആനകളെക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവനാണ് കാളിദാസൻ. അത് ഇവന്റെ സ്വഭാവഗുണം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഒരു നമസ്തേ പറയാതെ ഇവൻ മടങ്ങാറില്ല. കാളിദാസൻ നല്ല കുട്ടിയാ. ചെറുപ്പം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മോനാ. ഇവിടെ വന്നണി ഒരടി അമ്മിട്ട് നീങ്ങില്ല, എന്തെങ്കിലും കിട്ടണം. എപ്പോൾ ചെന്നാലും ഭക്ഷണം കിട്ടുന്ന ചിറക്കൽ ഭഗവതിയുടെ തിരുമുറ്റത്തെത്തിയാൽ പിന്നെ ആനയ്ക്ക് മറ്റാരും വേണ്ട. ഇഷ്ടംപോലെ അമ്മമാരുടെയും ചേട്ടന്മാരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ വാരിക്കഴിച്ച് ഭഗവതിയുടെ തിരുമുറ്റത്ത് സ്വതന്ത്രനായി വിലസി നടക്കുന്ന പതിവ് ഇന്നും തുടരുന്നു. കാളിദാസന്റെ വളർച്ചയ്ക്ക് കാരണക്കാരനായ ചിറക്കൽ മധു എന്ന തികഞ്ഞ ആനസ്നേഹിയുടെ പ്രയത്നം എടുത്തു പറയേണ്ട ഒന്നാണ്. ക്ഷിപ്രപ്രസാദിയായ ചിറക്കൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും ആനപ്പണിയിൽ മികച്ച പണിക്കാരായ പാറശ്ശേരി കുമാരൻ, രാജാക്കാട് ഷിബു, സന്തോഷ് എന്നിവരുടെ പരിശീലനം കൊണ്ടും 9.5 അടി ഉയരമുണ്ടായിരുന്ന കുട്ടിക്കൊമ്പൻ ഇന്നത്തെ ഉയരകേമൻ ചിറക്കൽ കാളിദാസനായി മാറി. നാലഞ്ച് വർഷം കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്നതുപോലെ കാളിദാസൻ വളർന്നു. ഇന്ന് തൃശൂർ ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ 3 ആനകളുടെ പേരെടുത്താൽ അതിലൊന്ന് കാളിദാസൻ തന്നെയായിരിക്കും. കുട്ടിക്കാലത്ത് കൂട്ടുകൊമ്പായതുകൊണ്ട് ശ്രദ്ധിക്കാതിരുന്നവരുടെ മുന്നിൽ വീണെടുത്ത അകന്ന കൊമ്പുകളോടെ സദസ്സിൽ രാജാവായി നിൽക്കാൻ കാളിദാസനെ പ്രാപ്തരാക്കിയ ചിലരുണ്ട്. അതിൽ പ്രധാനികളാണ് ആവണപ്പുറമ്പ് മഹേശ്വരൻ തിരുമേനിയും പെരുമ്പിളിശ്ശേരി ശശിയും. കൂട്ടുകൊമ്പ് കാരണം തീറ്റ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരുപാട് ആനകളുടെ കൊമ്പ് കേടുപാടുകളൊന്നുമില്ലാതെ മോടി കൂട്ടി കൊടുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു പെരുമ്പിളിശ്ശേരി ശശി. അതിരാവിലെ സമയത്ത് ആവണപ്പുറമ്പ് തിരുമേനി നൽകിയ എണ്ണ കൊമ്പിലും ചേളിലും പുരട്ടി പെരുമ്പിളിശ്ശേരി ശശി നിർമ്മിച്ചു കൊടുത്ത ഒരു ഇരുമ്പിന്റെ ക്ലാമ്പിട്ട് പുളിമരത്തിൽ ഉരച്ചും മറ്റുമുള്ള വ്യായാമങ്ങൾ എല്ലാ ദിവസവും ചിറക്കൽ മധുവിന്റെ മേൽനോട്ടത്തിൽ അഭ്യസിപ്പിച്ചതുകൊണ്ടാണ് കാളിദാസന്റെ കൊമ്പ് ഇപ്പോൾ കാണുന്ന പോലെ നല്ല ആകൃതിയിൽ ആയത്. പൂരപ്പറമ്പുകളിലെ താരമായ ഇവൻ കേരളത്തിനു പുറത്ത് പ്രശസ്തനാവുന്നത് ബ്രഹ്മാണ്ട ചിത്രമായ ബാഹുബലി എന്ന സിനിമയിലൂടെയാണ്. കാളിദാസനാണ് ബാഹുബലി എന്ന സിനിമയിൽ നായകന്റെ മാസ് എൻട്രിക്കൊപ്പം അഭിനയിച്ചത്. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ പട്ടാഭിഷേകം എന്ന സിനിമ മുതൽ പുണ്യാളൻ അഗർബത്തീസ് വരെയുള്ള ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കാളിദാസന് ആരാധകർ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സിനിമയിൽ അഭിനയിക്കാൻ മനുഷ്യന്മാർക്ക് പോലും ക്ഷമയും സഹനവുമില്ലാത്ത ഈ കാലത്ത് കരയിലെ ഏറ്റവും വലിയ ജീവിയെ അതിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ ചട്ടക്കാരന്റെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്.